പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കാമുകിയെ കാത്തുനിന്ന യുവാവിനെ പെൺകുട്ടിയുടെ വീട്ടുകാർ ക്രൂരമർദ്ദനത്തിന് ശേഷം കൊലപ്പെടുത്തി. കേസിൽ പെൺകുട്ടിയുടെ അച്ഛനെയും അമ്മയെയും ബന്ധുവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺകുട്ടിയുടെ പ്രായപൂർത്തിയാവാത്ത സഹോദരനെ പോലീസ് അന്വേഷിക്കുകയാണ്. 23-കാരനായ അങ്കിത് എന്ന യുവാവിനെയാണ് അതിക്രൂരമായി പെൺകുട്ടിയുടെ വീട്ടുകാർ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. ഫോട്ടോഗ്രാഫറായ അങ്കിത് 20-കാരിയായ യുവതിയുമായി കഴിഞ്ഞ 3 വർഷമായി പ്രണയബന്ധത്തിലായിരുന്നു. എന്നാൽ യുവതിയുടെ വീട്ടുകാർ ഈ ബന്ധത്തെ ശക്തമായി എതിർത്തു. ഇരുവരും വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ടവരായതാണ് എതിർപ്പിന് വഴിവെച്ചത്. വെള്ളിയാഴ്ച രാത്രി 9 മണിക്ക് പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അമ്മാവന് കൂടിച്ചേർന്ന് അങ്കിത്തിനെ നടുറോട്ടിലിട്ട് തല്ലിച്ചതുക്കുകയായിരുന്നു. കത്തി കൊണ്ട് കുത്തുകയുമായിരുന്നു. അങ്കിത്തിനെ കഴുത്തിൽ കുത്തേറ്റതിനെ തുടർന്നാണ് ഇയാൾ കൊല്ലപ്പെട്ടത്. തങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നെന്നും ഇതിനായി പരസ്പരം കാണാൻ തീരുമാനിച്ചതിനിടെയാണ് യുവാവ് കൊല്ലപ്പെട്ടതെന്നും പെൺകുട്ടി പോലീസിനോട് പറഞ്ഞു. ഞാനും അങ്കിത്തും കാണാനിരിക്കുകയായിരുന്നു, അതിനിടയ്ക്കാണ് അവന് കുത്തേറ്റത്. ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു, ഇതിനായി കണ്ടുമുട്ടാൻ തീരുമാനിച്ചത്, യുവതി പറയുന്നു. മകനെ റോട്ടിലിട്ട് ചല്ലിച്ചതയ്ക്കുന്ന വിവരം കേട്ട് അങ്കിത്തിന്റെ അമ്മ കമലേഷ് ഓടിയെത്തുമ്പോഴാണ് വിവരം പുറത്തറിയുന്നത്. പെൺകുട്ടിയുടെ അച്ഛനും അമ്മാവനും ചേർന്ന് ഈ സമയം അങ്കിത്തിനെ പൊതിയെ തല്ലുന്നതാണ് അങ്കിത്തിന്റെ അമ്മ കാണുന്നത്. തടയാൻ ശ്രമിച്ച അമ്മയെ പെൺകുട്ടിയുടെ അമ്മ തടഞ്ഞു വെച്ച് മർദ്ദിച്ചു. അമ്മയെ മർദ്ദിക്കുന്നത് തടയാൻ അങ്കിത് ശ്രമിച്ചെങ്കിലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. തുടർന്ന് അമ്മയുടെ മുന്നിലിട്ടാണ് അങ്കിത്തിനെ കഴുത്തടുത്ത് അക്രമികൾ കൊലപ്പെടുത്തുന്നത്. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മകനെയും വാരിയെടുത്ത് സഹായത്തിന് അപേക്ഷിച്ചെങ്കിലും ആരും സഹായിച്ചില്ലെന്നും പോലീസിനെ പോലും വിവരം അറിയിച്ചില്ലെന്നും അങ്കിത്തിന്റെ അമ്മയും സച്ചിനും പരാതിപ്പെടുന്നു. സഹായത്തിന് അഭ്യർത്ഥിച്ചപ്പോൾ വഴിയിൽ നിന്ന് നാട്ടുകാർ ഫോട്ടോ എടുക്കുകയാണ് ചെയ്തതെന്നും ഇവർ ആരോപിച്ചു. കയ്യിലുള്ള തുണി കൊണ്ട് കഴുത്തും മുറുക്കി കെട്ടി മകനെ ആശുപത്രിയിലെത്തിക്കാൻ അമ്മ കമലേഷ് കിണഞ്ഞ് പ്രസവിച്ചെങ്കിലും നടുറോട്ടിൽ രക്തം വാർന്ന് അങ്കിത് മരിച്ചു.